പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ബൈബിൾ ധ്യാനം പോലെ അല്ല ഉടമ്പടി ബൈബിൾ ധ്യാനം. ഉടമ്പടിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദ്യകളാണ്, ഇഫക്റ്റ് മാത്രമല്ല ഇതിൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ നോക്കും. അപ്പം നമ്മൾ സോ ദാറ്റ് വേവർ മേ ബി അവിടെയെല്ലാം നമ്മൾ എവിടെ ആയിരുന്നാലും അവിടെയെല്ലാം നമുക്കിതിൻ്റെ തത്വം അറിഞ്ഞാലേ നമുക്ക് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഷാർപ്പായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റൂഡിയസ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയണത് ഉടമ്പടി ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അത് പകുതിയിലേറെയും അഭ്യസവിദ്യരാണ്. കാര്യം എബവ് ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രപ്പോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല സ്ട്രിക്ട്ലി വിപണിക്കലാണെന്നും അത് സത്യസന്ധമായിട്ട് ആര് ആക്ടിവേറ്റ് ചെയ്യുന്നു അത് തന്നെ ക്രിസ്ത്യൻ എന്ന് അങ്ങനെ ഇല്ല. ആർക്കാണിത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് അവർക്കെല്ലാം ഇന്ന് നല്ല ശരിക്കും ഗെയിൻ ചെയ്യാൻ പറ്റും. സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ആരാണ്. പിന്നെയും അവിടെ കുറച്ച് കുറവ് വരണത് പാരമ്പര്യ വിശ്വാസികൾക്ക് മാത്രമേ ഒരു കുറവ് വരത്തുള്ളൂ. പാരമ്പര്യ വിശ്വാസികൾ, പാരമ്പര്യ ക്രിസ്ത്യ വിശ്വാസികൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇന്ന് വരെയുള്ള വിശ്വാസധാരണകളെ ബേസ്മെൻ്റാക്കിക്കൊണ്ട് അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു മനസ്സുരുക്കം ഉണ്ടാകണം. അല്ലാതെ പലപ്പോഴും എന്താ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ പാട്ടറിയാൻ പാടാത്തൊരു ശാസ്ത്രീയ ഗീതം പാടിയിട്ട് നാടൻ പാട്ട് പോലെ ആക്കണ പോലെയാണ് ആൾക്കാർ ഉടമ്പടി ചെയ്ത് കുളമാക്കണത്. പാട്ടറിയാൻ പാടും, സംഗീതം അറിയാൻ പാടില്ല, പക്ഷേ ശാസ്ത്രീയ സംഗീതം കേട്ടിട്ട് അവർ പാടും. പാടുമ്പോൾ അവിടെ നാടൻ പാട്ട് പോലെയായി പോകും. സാധാരണ ആൾക്കാർ അതിൻ്റെ സ്വരരാഗ നിശ്ചയമൊന്നും ഇല്ലാതെ പാടത്തില്ലേ. അതുപോലെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് അത് നൊവേനയാക്കി കളയണ ആൾക്കാരുണ്ട്. അത് ഈ പാരമ്പര്യ ക്രിസ്ത്യൻസിനാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ഉടമ്പടിയിലെ അറിയത്തെയും അദ്യം അവർ നമുക്കറിയാവുന്ന ആണ് വിചാരിച്ചുകൊണ്ട് ടേക്ക് ഫോർ ഗ്രാന്റഡ് ആകും. പക്ഷേ ഫ്രഷ് ഹാൻഡ്സ് ഒക്കെ ഭയങ്കരമായ രീതിയിൽ അത് എക്സർവ് ചെയ്യാൻ ആരായാലും ഫ്രഷ് ഹാൻഡ്സ് ആദ്യമായിട്ട് ഇതിലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ ജപമാല റാലി ആരംഭിക്കാൻ പോവുകയാണ്. റാലി എല്ലാവരും എല്ലാ പള്ളികളിലും ജപമാല റാലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ്? കൃപാസനത്തിൽ എൻ്റെ പ്രത്യേകത എന്താണ്? അപ്പം അത് അതവിടെ പ്രാർത്ഥന പാടിയാൽ പ്രാർത്ഥിച്ചൊക്കെ എവിടെയാണ് തുടങ്ങണത്, അവിടെ തുടങ്ങി എത്തിക്കേണ്ട പാട്ടി എത്തിച്ചാൽ പോരെ. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, വർക്കൗട്ട് ചെയ്യത്തില്ല. ഫസ്റ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. കാര്യം ജപമാല റാലി, വാട്ട് ഇസ് ഇറ്റ്? ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജപമാല റാലിയാണ് നടക്കാൻ പോണത്. ഒരു പക്ഷേ എന്നാ ഞാൻ പറഞ്ഞത്, മറ്റേതിനെക്കുറിച്ച് നമുക്ക് ഒരു 2 ലക്ഷം പേര് കഴിഞ്ഞ പോലെ ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു ധാരണ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനാ സമ്മേളനം ഉണ്ടാകാം, പക്ഷെ അതല്ല പ്രശ്നം. നമ്മളൊരു റാലി നടക്കും, വാട്ട് ഇസ് ദ സ്പേസ് ഓഫ് റാലി ഇൻ ദ റെയിലം ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്? ദാറ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ. അതായത് ഒരു റാലിയുടെ വിശ്വാസ ആക്ടിവേഷനിൽ, ഫെയ്ത്ത് ആക്ടിവേഷനിൽ റാലിക്കുള്ള സ്ഥാനം എന്താണ്? ഫെയ്ത്ത് അത് നമ്മളറിയണം. റാലിയെ നമ്മൾ എങ്ങനെയാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്, ഏത് വിധത്തിലാണ്? 2-3 തരത്തിലാണ്. ഒന്നാമത്തെ ബേസിക്കായിട്ട് റാലി വിശ്വാസത്തെ, നമുക്ക് വിശ്വാസം നമുക്കറിയാവില്ല, വിശ്വാസം അതിൻ്റെ ആക്ടിവേഷനിൽ 4 സ്റ്റെപ്സ് വരും.
വിശേഷം ആപ്ലിക്കേഷനിൽ ഫോർ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയണതാണ് കവനൻ്റെയൊക്കെ ഇത്രയും കത്തി ജ്വലിക്കാൻ കാരണം വിശ്വാസത്തിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ഇൻ കവനൻ്റ്. കവനൻ്റിൽ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും പ്രഖ്യാപനങ്ങളും പ്രാർത്ഥനകളും പ്രഘോഷണങ്ങളും എല്ലാം ഈ കവനൻ്റിലുണ്ട്. കവനൻ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റാലി നടത്തുന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു, ഇപ്പം അങ്ങനെയാണ്. നമ്മൾ എടുത്ത കവനൻ്റിൻ്റെയും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന കവനൻ്റ് മീൻസ് ഉടമ്പടി, ഉടമ്പടിയുടെയും എടുക്കാൻ പോകുന്ന ഉടമ്പടിയുടെയും ആപ്ലിക്കേഷൻ പ്രയോഗത്തിൻ്റെ ഒരു രീതിയാണ് റാലി എന്ന് പറയുന്നത്. റാലിയിൽ എന്താ സംഭവിക്കുന്നത്? അതൊരു പ്രഖ്യാപനമാണ്. വിശ്വാസം പ്രാർത്ഥനയാക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. വിശ്വാസം പ്രഖ്യാപനമാക്കാം, അതെവിടെയാണ്? അവിടെ മനുഷ്യരാണ് ഉള്ളത്. മനസ്സിലായ? വിശ്വാസം പ്രാർത്ഥനയാക്കാം, അതാരെയാണ് ടാർഗറ്റ് ചെയ്യണത്? ദൈവത്തെ, അല്ലേ? വിശ്വാസം പ്രഖ്യാപനമാക്കാം, ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്? സൊസൈറ്റി, എൻ്റയർ കമ്മ്യൂണിറ്റിയെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ, പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും, ഞാനും ഏറ്റുപറയും. അപ്പൊ ഈ മനുഷ്യരാണ് അവിടുത്തെ ടാർഗറ്റ് ചെയ്യണത്. പ്രാർത്ഥനയിൽ ദൈവത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. പ്രഖ്യാപനത്തിൽ മനുഷ്യരെയാണ് ടാർഗറ്റ് ചെയ്യണത്. എന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ, വിശ്വാസം ഏറ്റുപറയാനുള്ളതാണ്. ഇവിടെ ഈ കവനൻ്റിൽ വരണത് പല തരത്തിലും നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയും. ഇപ്പം നിങ്ങൾ വിശ്വാസത്തിൻ്റെ മറ്റൊരു സംഭവമാണ് കൈമാറ്റം, പ്രഘോഷണം. പ്രഘോഷണം നമുക്ക് ഈ പ്രഘോഷണം ആരോടാണ് ടാർഗറ്റ് ചെയ്യണത്? അത് ഇൻഡിവിജ്വലും വരും, സൊസൈറ്റിയും വരും. ഇപ്പോൾ പ്രാർത്ഥനയുടെ ആപ്ലിക്കേഷൻസ് പ്രയോഗരീതി ഒന്ന്, അല്ല വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന്, പ്രാർത്ഥന. അതാരോടാണ്? അതാരോടാണ്? ദൈവത്തോട്. പിന്നെന്താണ്? പ്രഖ്യാപനം ആരോടാണ്? ആ ഹോൾ കമ്മ്യൂണിറ്റിയോടാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രഘോഷണം. പ്രഘോഷണം ആരോടാണ്? ദൈവത്തോടല്ല. അത് ആരെയും ടാർജറ്റ് ചെയ്യണത്? മനുഷ്യനെയാണ്. അത് ഇൻഡിവിജ്വലും ആകാം, ഒരു വ്യക്തിയുടെ മുമ്പിലും ആകാം. ഇപ്പം നിങ്ങൾ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുകയല്ലേ നിങ്ങൾ? അത് പ്രഘോഷണമാണ്, അത് പ്രഘോഷണമാണ്. അത് ഏത്, അത് അത് ഒരു സൊസൈറ്റിയിൽ കൊടുക്കണം നിർബന്ധമില്ല. ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ ഓട്ടോറിക്ഷക്കാരുടെ എല്ലാവർക്കും, ഓട്ടോറിക്ഷക്കാർക്കും സ്ഥിരമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പഠിച്ചു നടന്നിട്ട് എന്താ ഇതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അത് വന്ന് അനുഭവിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, പ്രഘോഷണം കഴിഞ്ഞു. തർക്കവുമില്ല, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കണമെന്ന് ഓട്ടോറിക്ഷക്കാർ അവർ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെട്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ അവരോട് മറുപടി കൊടുക്കുക എന്താണ്? നിങ്ങളത് വന്ന് അനുഭവിച്ച് നോക്കുക, ക്ലിയർ. അത് ഈശോ ആദ്യകാലം തൊട്ട് പറയണതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് കം ആൻഡ് സീ, അത്രേ ഉള്ളൂ. ദൈവികമായ കാര്യങ്ങളെല്ലാം കർത്താവ് ഒറ്റ വാക്കിലാണ് ഉദ്ദേശിക്കുന്നത്. Take the bed of God. Yeshua, hallelujah, hallelujah, hallelujah. Yeshua, stuti, hallelujah, hallelujah, hallelujah. Aradhana, 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 angi karadhana. Kaygal vishi. Aradhana, 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 angi karadhana. അവൻ പറഞ്ഞു, അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. ഇത് ഈ വിഷയം എന്ന് പറയുന്നത് ദൈവാനുഭവത്തിന്റെ പടികളിലെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്?
കം ആൻഡ് സീ, വന്ന് കാണുക. അപ്പോൾ അവർ ആ ഓട്ടോറിക്ഷക്കാരോട് ആ ഡോക്ടറത്തെ പറഞ്ഞുള്ളൂ, വന്ന് കാണുക എന്ന് പറയും. അങ്ങനെ എത്ര പേരോട് വന്ന് കാണാൻ പറഞ്ഞിട്ടാണ് അവരിന്ന് വലിയ വന്ന് കണ്ടവർ വലിയ സാക്ഷികളായി മാറുന്നത്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുക്കണം. എന്താ കാര്യം? ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എത്രയോ സാക്ഷ്യം നമ്മൾ അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ടാണ് കുറച്ച് സാക്ഷ്യങ്ങൾ, 10-20 സാക്ഷ്യം മാത്രം തിരഞ്ഞെടുത്ത് ഇവിടെ പറയിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് യൂട്യൂബിലിടുന്നത്. അപ്പോൾ എന്നാ പ്രശ്നത്തിൽ ഇത്രയും സാക്ഷ്യം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ രൂപത്തിന് മാത്രം വരുന്നത്? അതിൻ്റെ കണ്ടൻറ് വൈസാണ്, കണ്ടൻറ് വൈസ് റിച്ചാണ് ശരിക്കും. കാര്യം ഒരു ഫെയ്ത്ത് ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ മെത്തേഡ്സും ഇതിലുണ്ട്. അതിലൊന്നെന്താണ്? പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമുക്കുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആകെപ്പാടെ മനുഷ്യൻ ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥന മാത്രമാണ്. അവിടെയാണ് നമുക്ക് വലിയ അടയാളങ്ങൾ കാണാതെ ഇരിക്കാൻ പറ്റണം. ഇപ്പോൾ ബൈബിളൊരു വാക്കില്ലേ, അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുന്ന ഭാഗമില്ലേ, അത് അവസാനിക്കുന്നത് 2:10 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 2:10 ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 2:10 അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പൊ ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്നിന് വായിച്ച 2:10 അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പോൾ ഇതിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ സ്വഭാവമാണ്. എന്താണ്? 2 വീഞ്ഞുണ്ട്. എന്താ ഇപ്പം കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറയുന്ന സംഭവമാണ്. കാനായിൽ മിറക്കൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ മിറക്കിൻ്റെ ഇഫക്റ്റ് കലവറക്കാരൻ്റെ തലക്കടിച്ച് അയാൾ സംഭ്രമിച്ചുകൊണ്ട് മണവാളിനെ വിളിച്ച് പറയുന്ന ഇതാണ്. എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളാണ് കലവറക്കാരൻ, അല്ലേ? പക്ഷേ ബൈബിള് സത്യവേദ പുസ്തകമായതുകൊണ്ട് പറയും, നിങ്ങളുടെ ധാരണ തെറ്റാണ്, കലവറക്കാർക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്താ ആർക്കറിയാൻ പറ്റും? വെള്ളം കോരിയ ഭൃത്യന്മാർക്കേ അറിയാൻ പാടില്ല, എന്ന് വെച്ചാൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റത്തുള്ളത്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദൈവാനുഭവത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. അതായത് കലവറക്കാർക്കും അല്ലെങ്കിൽ ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാർക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചില സാഹചര്യത്തിൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റും. അതാണ് വിഷയം. അത് വലിയ വിഷയമാണ്. ചില സമയത്ത് സഭയുടെ സത്യങ്ങളെല്ലാം കലവറക്കാരുടെ ശരിക്കും അവരുടെ അടിസ്ഥാനത്തിലും അവരുടെ അധികാരത്തിൻ്റെ കീഴിലായി പോകും. അപ്പോഴെന്ത് പറ്റും? സാധാരണ മനുഷ്യർക്കുള്ള ആധ്യാത്മികത ദൈവശാസ്ത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്?
പരിശുദ്ധ അമ്മ കൈയിട്ടിച്ച് കർത്താൻ ശ്രമി. അമ്മ ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും. എന്ത് സംഭവിക്കും? ബൈബിൾ എന്താ പറയണത്? അതുവരെ സൂക്ഷിച്ചിരുന്ന മേൽത്തരം വീഞ്ഞ് വിളമ്പപ്പെടും. മനസ്സിലായില്ലേ? അതുവരെ, അതാണ് കലവറക്കാർ ചോദിക്കുന്നത്, നീ ഇതുവരെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരുന്നല്ലോ. പിന്നെ ദൈവവചനം എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയണം, എന്താണ്? നിനക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട മേൽത്തരം വീഞ്ഞ് വാങ്ങിക്കാനാണ് നീ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത്. കൈ ഇട്ടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ അനുഗ്രഹത്തിൽ തന്നെ രണ്ട് തട്ടുണ്ട്. ഒന്ന്, കൈയും കെട്ടി വെറുതെ ഇരുന്നാൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, അതാണ് സാധാരണ വീഞ്ഞെന്ന് പറയണത്. ആർക്കും കിട്ടും, ഒരു വിശ്വാസിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു മനുഷ്യനായാൽ മതി, അല്ലെങ്കിൽ ഒരു മൃഗമായാലും മതി. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വേണ്ടി, ആ ജീവജാലങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന അത് ഓഹരി അവന് കിട്ടും. അതാണ് സാധാരണ വീഞ്ഞ്. ഇനി മേൽത്തരം വീഞ്ഞുണ്ട്, സ്പെഷ്യലി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ യു, നിനക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന. അത് രണ്ടു തരം കരുതലുണ്ട്. നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സഫീഷ്യൻസ്. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനുനീ. എഫേസ്യസ് 1:18 ഒന്ന് പറഞ്ഞേ. പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. സാധാരണ നേത്രങ്ങളിൽ നിന്ന് ദൃശ്യമാകുന്ന സ്വാഭാവിക അനുഗ്രഹം താഴ്ന്ന തരം വീഞ്ഞായിട്ട് ബൈബിൾ അവതരിപ്പിക്കും. ഇനി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുന്ന ഉടമ്പടിയും ആന്തരിക നേത്രങ്ങളെ തുറവിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ഉടമ്പടി അതിൻ്റെ കറക്റ്റ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്താൽ ആന്തരിക നേത്രങ്ങൾ തുറക്കും. അപ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നവ നമുക്ക് കാണാൻ പറ്റും. അതായത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി അതിൻ്റെ അകത്ത് നിത്യതയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നിന് വായിച്ചാ വചനം എഫേസ്യസ് 1:18 ശ്രുതി കേട്ട് കേട്ട് സാധിച്ചു കേൾക്കുക. 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ ഈ വിശുദ്ധർക്ക് അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളിലേക്കുള്ള പ്രത്യാശ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് എടുത്തിരിക്കണമെങ്കിൽ,
കാര്യം എന്താണ്? ഉടമ്പടി വഴി നീയും ദൈവം തമ്മിൽ ഒരു ഓൺലൈൻ ആന്തരികമായ ഒരു ഓൺലൈനിലാവും. അപ്പോഴും നിനക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കണമെന്ന് നിനക്ക് ദൈവം നിന്നോട് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസം ഫിഫി എന്നും പറഞ്ഞൊരു മോള് നഴ്സാണ്, സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ 4 കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ വെച്ച് തന്നെ അബോർട്ടായിപ്പോയി. 4 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ 4 കുഞ്ഞുങ്ങളും ഗർഭഛിദ്രം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിനെ കിട്ടാൻ, കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴേ അവളെന്താ ചെയ്ത്? അവൾ ആ സമയത്ത് തന്നെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്തിട്ട് അവളുടെ അമ്മായിയും കൂടി ഒന്ന് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അമ്മ, എനിക്ക് ജനിക്കാൻ പോണത് പെൺകുഞ്ഞാണ്, പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അമ്മുമ്മയുടെ പേരിടണമെന്നല്ലേ, അതിന് ഒരു ഇളവ് തരണം. ഞാൻ അവൾക്ക് മാതാവിൻ്റെ പേരെ ഇടത്തുള്ളൂ, മറിയവന്ന് അമ്മയ്ക്കത് സമ്മതമാണ്. ആ പറഞ്ഞ് നിനക്ക് കൊച്ചിനെ കിട്ടട്ടെ, എനിക്ക് എന്ത് സമ്മതമാണെന്ന് പറയും. ദാറ്റ് മീൻസ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ, ഹീ ഈസ് നോട്ട് പ്രഗ്നൻറ്റ്. പക്ഷെ അവൾക്കത് തരാൻ പോകുന്നു, അവൾക്ക് മാതാവ് പെൺകുഞ്ഞിനെയാണ് തരാൻ പോകണതെന്ന് ഈ കവനൻ്റിലൂടെ ആന്തരികമായി അവൾക്ക് അഭിഷേകം കിട്ടി. എന്നിട്ട് അവളത് കുട്ടി പ്രഗ്നൻ്റ് ആകണ മുമ്പ് തന്നെ അവളതിന് പേരിട്ടു, മറിയവന്ന്. എന്നെ സംഭവിച്ചത്, അടുത്ത ആഴ്ച അവൾ പ്രഗ്നൻ്റ് ആകുന്നു, 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നു, പെൺകുഞ്ഞാണ്, പേര് മറിയം. കൈയിട്ടിച്ച് കർത്താവേ, കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരമാതാവേ, വാഗ്ദാനം തേടുകവേ, സ്വർഗീയ പൊന്മലരെ, കൃപാസനത്തിൻ്റെ അമ്മേ, നമ്മൾ എഫേസ്യസ് 1:18 നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നേരത്തെ അറിയണത് എങ്ങനെയാണ്? കവനൻ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്? അതാണ് 1 കൊരിന്ത്യർ 2:9 ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്ത്യർ 2:9 ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്ത്യർ 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം, അതായത് 1 കൊരിന്ത്യർ 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ് അനുഭവം. അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. 1, ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങൾ: ത്വക്കുണ്ട്, കണ്ണുണ്ട്, മൂക്ക് മണമറിയാനുണ്ട്, ചെവിയുണ്ട്, പിന്നെ നാക്കുണ്ട്. ഇപ്പം ദൈവ ചില വിഷയം എന്താ പറയുക, 1 കൊരിന്ത്യർ 2:9 എന്താ പറയണത്? ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കാത്ത, ദാറ്റ് മീൻസ് എന്താണ്? ഇതുവരെ നമുക്ക് അനുഭവത്തിലില്ലാത്ത, നിങ്ങളെ പൂർവിക അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉടമ്പടിയെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത, നിങ്ങളുടെ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത,
നിങ്ങളെ കൈകൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പരിഹാരം ദൈവം നിനക്കായി കാത്തു വച്ചിരിക്കുന്നു. അതാണ് വിശിഷ്ടമായ വീഞ്ഞ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിലെ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങൾ, ചെവി കൊണ്ട് കേട്ട അനുഭവങ്ങൾ, കൈകൊണ്ട് സ്പർശിച്ച അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, ഇത് ഇതിന് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പരിഹാരം ദൈവം നിനക്ക് വേണ്ടി കരുതി വെക്കും. ചിലർ പറയില്ല, അച്ഛാ വിറ്റെടുക്കാൻ സ്ഥലം പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ വിദേശത്ത് വിടണത്? അത് അവരുടെ പരിഹാരമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിഹാരങ്ങളെല്ലാം നമ്മൾ അളക്കണത് നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, അതുപോലെ തന്നെ നമ്മളുടെ ആലോചന, മനസ്സുകൊണ്ട് ഗ്രഹിക്കണത്. പക്ഷേ എപ്പോഴും ഉടമ്പടി വരണത് എന്താണ്? ഇതുവരെ നിങ്ങൾ സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ജോഷ്വ, ആസ്വദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ തന്മയ്ക്കായി നിറയുന്നു ഞാൻ.